നമസ്കാരം, മീഡിയ രംഗിലേക്ക് സ്വാഗതം. ബഹ്റൈൻ്റെ നാടക ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി കുറിച്ചു സന്തോഷ് കിഴാറ്റൂരിൻ്റെ പെൺനടൻ എന്ന നാടകം. ബഹ്റൈനിലെ മലയാളി കൂട്ടായ്മയായ ബഹ്റൈൻ മലയാളി ഫോറം മീഡിയ രംഗിൻ്റെ സഹകരണത്തോടെ നടത്തിയ ദിനേശ് കുറ്റിയിൽ അനുസ്മരണ നാടക മത്സരത്തിൻ്റെ അവാർഡ് ദാനത്തോടനുബന്ധിച്ചായിരുന്നു ബഹ്റൈൻ കേരള സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുമായി സഹകരിച്ചുകൊണ്ട് പെൺനടൻ എന്ന നാടകത്തെ അരങ്ങത്തെത്തിച്ചത്. ശ്രദ്ധേയമായ ഈ നാടകത്തിന്റെ വിശേഷങ്ങളും അവാർഡ് ദാന ചടങ്ങും ഒരു അവലോകനത്തിലേക്ക്. മീഡിയ റംഗ് ടുഡേസ് ടോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ സെന്റർ സിഞ്ച്, ദ കംപ്ലീറ്റ് ഡെന്റൽ കെയർ ഫോർ യുവർ ഫാമിലി. ഹണി ഫോർ ഡിറ്റർജൻസ്, വി ഗ്യാരണ്ടി യുവർ സാറ്റിസ്ഫാക്ഷൻ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ, അവൈലബിൾ, ആക്സസിബിൾ, അഫോർഡബിൾ. കണ്ണും കാതും കുറിപ്പിച്ച് ഒരു നടൻ്റെ അംഗവിക്ഷേപങ്ങളിലേക്കും നിമിഷങ്ങൾക്കുള്ളിൽ മാറിമറിയുന്ന വേഷപ്പകർച്ചകളിലേക്കും അഭിനയ മുഹൂർത്തങ്ങളിലേക്കും മാത്രമായി കാണികളുടെ ശ്രദ്ധ പതിഞ്ഞപ്പോൾ അത് പെൺനടൻ എന്ന നാടകത്തിൻ്റെ വിജയം മാത്രമല്ല, നാടകങ്ങൾക്ക് കാണികൾ ഉണ്ടാകില്ലെന്നുള്ള മുൻധാരണകൾക്ക് കടിഞ്ഞാൻ വീഴുക കൂടിയായിരുന്നു ബഹ്റൈനിൽ. ബഹ്റൈൻ മലയാളി ഫോറം മീഡിയ രംഗിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ദിനേശ് കുറ്റിയിൽ അനുസ്മരണ റേഡിയോ നാടക മത്സരത്തിൻ്റെ അവാർഡ് നിശയോടനുബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം സന്തോഷ് കിഴാറ്റൂറിൻ്റെ പെൺനടൻ എന്ന ഏകപാത്ര നാടകം അരങ്ങിലെത്തിച്ചത്. ബഹ്റൈൻ കേരളീ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ സഹകരണത്തോടെയായിരുന്നു നാടകത്തിനുള്ള വേദിയൊരുക്കിയത്. പ്രശസ്ത നാടക നടൻ ഓച്ചിറ വേലുക്കുട്ടി ആശാന്റെ നാടക ജീവിതമാണ് പെൺനടനിലെ പ്രമേയം. നാടകാദി കലകളിൽ നിന്നും സ്ത്രീകൾ മാറ്റി നിർത്തപ്പെട്ട സാമൂഹിക അനീതികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തെയാണ് പെൺനടൻ ഓർമ്മപ്പെടുത്തിയത്. നായകവേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു നടൻ സ്ത്രീവേഷങ്ങളിൽ മാത്രം അരങ്ങിലേക്ക് എത്തിക്കാൻ നിർബന്ധിതനാകുന്നതിൻ്റെ അന്തർസംഘർഷങ്ങളും അഭിനയ മുഹൂർത്തങ്ങളുമാണ് സന്തോഷ് കിഴാറ്റൂർ പെൺനടനിലൂടെ അനാവരണം ചെയ്തത്. തുടക്കത്തിൽ മീഡിയ രംഗ് ഫ്യൂസിഫെറ ബാൻഡിൻ്റെ നാടക ഗാനങ്ങളോടെയായിരുന്നു പരിപാടി ആരംഭിച്ചത്. തുടർന്ന് നാടകം നടന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു മൊബൈൽ ഫോൺ പോലും ശബ്ദിക്കാതെ ആസ്വദിച്ച നാടകത്തിനൊടുവിൽ കാണികൾ സ്റ്റാൻഡ് ഇൻ ഒവേഷനിലൂടെ പ്രതികരിച്ചത് നാടക നടനോടുള്ള ബഹുമാനം മാത്രമല്ല, ഒരു നല്ല നാടകം നിറഞ്ഞ മനസ്സോടെ അനുഭവിച്ചതിനുള്ള സന്തോഷം കൂടിയായിരുന്നു അത്. സന്തോഷ് കിഴാറ്റൂരിൻ്റെ മകൻ യദു ആയിരുന്നു ശബ്ദ വെളിച്ച നിയന്ത്രണം നിർവഹിച്ചത്. തുടർന്ന് നാടക നടനുള്ള ഉപഹാരം BMF പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ നൽകി. ബഹ്റൈൻ കേരളീ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും BMF പ്രസിഡന്റും ചേർന്ന് സന്തോഷ് കിഴാറ്റൂരിനെയും മകനെയും പൊന്നാട നൽകി ആദരിച്ചു. തുടർന്ന് സജീവൻ കണ്ണപുരം രൂപകൽപ്പന ചെയ്ത ഉപഹാരം പ്രോഗ്രാം കൺവീനർ സതീഷ് മുതലേൻ, സെക്രട്ടറി ദീപാ ജയചന്ദ്രൻ എന്നിവർ ചേർന്ന് സന്തോഷ് കിഴാറ്റൂരിന് നൽകി. BKS ജനറൽ സെക്രട്ടറി വർഗീസ് കാരിക്കൽ, പ്രോഗ്രാം കൺവീനർ സതീഷ് മുതലേൻ, BKS കലാവിഭാഗം സെക്രട്ടറി ശ്രീജിത്ത് ഫറോക്ക്, സ്കൂൾ ഓഫ് ഡ്രാമ കൺവീനർ കൃഷ്ണകുമാർ പയ്യനു, BMF ഭാരവാഹികളായ ദീപാ ജയചന്ദ്രൻ, വിനോദ് ആറ്റിങ്ങൽ, രവി മാരാത്ത്, സ്റ്റാൻലി, ശ്രീജിത്ത് കണ്ണൂർ, EV രാജീവൻ, ശ്രീസൗഖ്യ ആയുർവേദിക് സെന്റർ ഷിഫ അൽജസീറ പ്രതിനിധികൾ എന്നിവരും വിവിധ വിഭാഗങ്ങളിലുള്ള നാടക അവാർഡുകൾ സമ്മാനിച്ചു. റേഡിയോ നാടകത്തിൽ ഒച്ച എന്ന നാടകത്തിലെ നാരായണൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ച അന്തരിച്ച നടൻ സത്യൻ കൂത്തൂരിനു വേണ്ടി ഖത്തർ കണ്ണൂർ യുണൈറ്റഡ് വെൽഫെയർ പ്രതിനിധികൾ സമ്മാനം ഏറ്റുവാങ്ങി. മികച്ച സഹനടൻ മനസ്സറിയാതെ എന്ന നാടകത്തിലെ അജിത് എന്ന കഥാപാത്രം അവതരിപ്പിച്ച കൃഷ്ണനുണ്ണിയും മികച്ച നടിയായി മധുരം ഗായതിയിലെ ടീച്ചറമ്മയെ അവതരിപ്പിച്ച ദർശന രാജേഷും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. മികച്ച സഹനടി മനസ്സറിയാതെ എന്ന നാടകത്തിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്ര രാജേഷ്, നാടകരചനയ്ക്കുള്ള ഒന്നാം സ്ഥാനം ഒച്ച എന്ന നാടകത്തിൻ്റെ രചയിതാവ് സുധാകരൻ KV, രണ്ടാം സ്ഥാനം മനസ്സറിയാതെ എന്ന നാടകരചയിതാവ് കമലകുമാറും അവാർഡുകൾ ഏറ്റുവാങ്ങി. സൗണ്ട് ഡിസൈനിങ്ങിൽ ഒന്നാം സ്ഥാനം നാടകം മനസ്സറിയാതെ എന്ന നാടകം പ്രജിത് രാമകൃഷ്ണൻ, അറോറ സ്റ്റുഡിയോ, ഖത്തർ. സൗണ്ട് ഡിസൈനിങ്ങിലെ രണ്ടാം സ്ഥാനം കലാക്ഷേത്ര ബഹ്റൈനിലെ ശശീന്ദ്രൻ VV. മികച്ച പശ്ചാത്തല സംഗീതത്തിന് ഒന്നാം സ്ഥാനം ലത്തീഫ് മാഹി, രണ്ടാം സ്ഥാനം പ്രജിത് രാമകൃഷ്ണൻ. മികച്ച സംവിധായകരായി ഒന്നാം സ്ഥാനം മനസ്സറിയാതെ എന്ന നാടകത്തിൻ്റെ പ്രകാശ് മാധവനും രണ്ടാം സ്ഥാനം നൊമ്പരത്തിപ്പൂവിലെ ഷമീൽ AG കരസ്ഥമാക്കി. മികച്ച ജനകീയ നാടകം ബഹ്റൈൻ IYCC അവതരിപ്പിച്ച ബഹർ എന്ന നാടകത്തിൻ്റെ സംവിധായകൻ ധനേഷ് മുരളി ഏറ്റുവാങ്ങി. മികച്ച നാടകങ്ങൾ ഒന്നാം സ്ഥാനം റിമംബറൻസ് ഖത്തർ അവതരിപ്പിച്ച മനസ്സറിയാതെ, രണ്ടാം സ്ഥാനം
കണ്ണൂർ യുണൈറ്റഡ് വെൽഫെയർ ഖത്തർ അവതരിപ്പിച്ച ഒച്ച എന്ന നാടകം. മൂന്നാം സ്ഥാനം നാടക ശബ്ദം ഖത്തർ അവതരിപ്പിച്ച നൊമ്പരത്തിപ്പൂവ്. ജൂറി പരാമർശത്തിന് ഹരികുമാർ കിടങ്ങൂരും ബഹ്റൈനിലെ തന്നെ മറ്റൊരു കലാകാരി നക്ഷത്ര രാജം. പ്രാണവായു എന്ന നാടകത്തിലെ അവതരിപ്പിച്ച നക്ഷത്ര രാജം ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. നാടക അവാർഡിനോടനുബന്ധിച്ച് ബഹ്റൈനിലെ മികച്ച നാടക പ്രതിഭകളായ മനോഹരൻ പാവറട്ടി, സൗമ്യ കൃഷ്ണപ്രസാദ്, ജയ ഉണ്ണികൃഷ്ണൻ, സജീവൻ കണ്ണപുരം എന്നിവരെയും പെൺനടൻ വേദിയിൽ വെച്ച് സന്തോഷ് കീഴാറ്റൂർ ആദരിച്ചു. പ്രോഗ്രാം കൺവീനർ സതീഷ് മുതലയിൽ നന്ദി പറഞ്ഞു. മീഡിയ റിംഗ്, ഇന്നത്തെ വർത്തമാനം.